സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഒക്ടോബർ 29 ഇന്ന് വാഴ്ത്തപ്പെട്ട ക്യാര ബദാനോയുടെ തിരുനാളാണ്. ലൂച്ചെ എന്ന് വിളിപ്പേരുള്ള ഒരു 19-കാരി. അവളുടെ പേരിലും വിളിപ്പേരിലുമെല്ലാം അർത്ഥമൊന്നു തന്നെ, പ്രകാശമെന്ന്. ക്രിസ്തുവിൻ്റെ പ്രകാശമായി നാം മാറുന്നതിനെ ധ്യാനിച്ചു വരുന്ന വഴിയിൽ അനുപമമായ ദീപ്തിയോടെ ഈ കൊച്ചു വിശുദ്ധ പകർന്നാടുകയാണ്. ക്യാൻസറിൻ്റെ ഞണ്ടിറക്കങ്ങളിൽ പോലും പുഞ്ചിരി മായാതെ പ്രാർത്ഥിച്ചും പ്രചോദിപ്പിച്ചും ചലിപ്പിച്ചും കടന്നുപോയ ഒരു സ്നേഹസൂനം. അവൾ നല്ലൊരു കായിക താരമായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ കൂട്ടുകാരെയും സമപ്രായക്കാരെയും അഭിസംബോധന ചെയ്ത് എഴുതിയ വിടവാങ്ങലിൽ അവൾ പറഞ്ഞു വയ്ക്കുകയാണ് പ്രകാശത്തിൻ്റെ ഒരു സ്പർശത്തോടെ, യുവാക്കളാണ് ഭാവി, എനിക്കിനി ഓടാൻ പറ്റില്ല, പക്ഷേ ഞാൻ ഈ ദീപശിക അവർക്ക് കൈമാറുകയാണ് ഒളിമ്പിക്സിൽ എന്ന പോലെ. ഒരു ജീവിതമേ ഉള്ളൂ നമുക്ക്, അത് യോഗ്യമായി ജീവിച്ചു തീർക്കാം. ദൈവഹിതം അനുനിമിഷം പാലിക്കണമെന്നല്ലാതെ മറ്റൊന്നും തനിക്ക് ചിന്തയില്ല എന്ന് പ്രഖ്യാപിച്ച ആ വിശുദ്ധ ഇന്നത്തെ ധ്യാന വഴിയിൽ നമുക്ക് വെളിച്ചമാകുന്നു. കാരണം ദൈവിക വ്യവസ്ഥയിൽ, ദൈവിക പദ്ധതിയിൽ ദൈവഹിതത്തിനനുസൃതമായി നാം എങ്ങനെ മാറണമെന്നും നിലകൊള്ളണമെന്നും വ്യക്തിപരവും കൂട്ടായ്മയുടെ തലത്തിലും നമ്മെ കെട്ടിപ്പടുക്കുന്ന വഴികൾ എന്തൊക്കെയെന്നും നാം ധ്യാനിച്ചു വരികയാണ് ഈ ദിവസങ്ങളിൽ. ഹുപ്പുടാക്സസ് ഇന്ന് വളരെ സുന്ദരമായൊരു തലത്തിൽ ഈ ഹുപ്പുടാക്സസ് ദൈവാധീനതയെ, പരസ്പര ആശ്രയത്വത്തെ, പരസ്പര വിധേയത്വത്തെ ശ്രീഹ നമുക്ക് പഠിപ്പിച്ചു തരും. ഇന്നത്തെ വചനവഴികളിലൊക്കെയും ഇത് തന്നെയാണ് വിളങ്ങുന്നത്. ക്രിസ്തു എല്ലാത്തിനെയും തൻ്റെ അധീനതയിലാക്കി എന്നതിൻ്റെ വിജയ വിളംബരം തന്നെയായി ഇത് മാറുന്നു, അതിൻ്റെ ജീവിത പകർച്ച. ഇന്നത്തെ യുവതലമുറയെ പ്രത്യാശയുടെ തീർത്ഥാടക വഴികളിൽ ജൂബിലി വർഷത്തിൽ ചേർത്ത് നിർത്താനായി ഒരു പോപ്പ് കൾച്ചർ ഭാവത്തിൽ ഒരു പ്രതിനിധി ചിഹ്നം, മാസ്കറ്റ്, ഇന്ന് വത്തിക്കാൻ അനാവരണം ചെയ്തിട്ടുണ്ട്. ജൂബിലി വർഷത്തിന് വേണ്ടി ഒരു തീർത്ഥാടകയായ പെൺകുട്ടിയുടെ കാർട്ടൂൺ രൂപം, അതിൻ്റെ പേരും ലൂച്ച എന്നാണ്. ഇന്ന് ലൂച്ചയുടെ തിരുനാളിൽ പ്രകാശം, പ്രത്യാശയെ വഴി നടത്തുന്ന പ്രകാശമാണത്. അവൾക്ക് ഒരു നായ്ക്കുട്ടിയും മറ്റ് കൂട്ടുകാരുമൊക്കെയുണ്ട്. വിടർന്ന കണ്ണുകളാണ് അവൾക്ക്. പ്രത്യാശയിലുള്ള തീർത്ഥാടനത്തിൻ്റെ ഒരു സൂചകം തന്നെയുമാണിത്. എ പിൽഗ്രിമേജ് ഓഫ് ഹോപ്പ്. വിശുദ്ധ യാക്കോബിൻ്റെ തീർത്ഥസ്ഥലം സാന്തിയാഗോ ദ ലാ കോമ്പോസ്റ്റെലയിലെ പ്രസിദ്ധമായ കടൽ ചിപ്പികളുടെ രൂപം അവളുടെ കണ്ണിൽ വിളങ്ങുന്നുണ്ട്. നമ്മൾ മുൻപൊരിക്കൽ യാക്കോബ് ശ്രീഹായുടെ തിരുനാളിൽ ധ്യാനിച്ചിട്ടുള്ളതാണത്. അവൻ്റെ ശരീരത്തെ കൊത്തിക്കേറിയ ആ ചിപ്പിത്തോടുകളെക്കുറിച്ച്, സഹന വഴികളിലും കണ്ണിലെ തിളക്കം മാറുന്നില്ല എന്നതാണ് പ്രത്യാശയുടെ അടിസ്ഥാന ഭാവം പോലും. ഹൃദയത്തിൽ വിളങ്ങുന്ന പ്രത്യാശയുടെ തിളക്കമാണിത്. വാഴ്ത്തപ്പെട്ട ലൂച്ചയുടെ തിരുനാളിൽ തന്നെ നമ്മുടെയെല്ലാം ഹൃദയത്തുടിപ്പുകളുടെ ആൾരൂപം പോലെ ഈ കൊച്ചു ലൂച്ചയുടെ പ്രയാണങ്ങൾ ആരംഭിക്കുകയാണ്. ഡോറായുടെ പ്രയാണങ്ങൾ കണ്ട് ശീലിച്ച് നമുക്ക് ഇനി ലൂച്ചയുടെ പ്രയാണങ്ങളിൽ അണിചേരാം. ചില ഓൺലൈൻ ഫോറങ്ങൾ തർക്കിക്കാറുണ്ട് ഡോറ അന്ധയാണ് എന്ന്. അതുകൊണ്ടാണത്രേ അവളെപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളിത് കാണുന്നുണ്ടോ എന്നൊക്കെ. ഡോറ അന്ധയാണോ അല്ലയോ എന്നതല്ല പ്രശ്നം, അവൾ ചോദിക്കുന്നൊരു ആ ചോദ്യം പ്രസക്തമാണ്, നിങ്ങൾ കാണുന്നുണ്ടോ. ഒരു രസത്തിന് ഇവിടെ ഇത് ചേർത്ത് വായിച്ചെന്നേ ഉള്ളൂ. ചെളിപുരണ്ട പാദുകങ്ങളാണ് ലൂച്ചയ്ക്ക്. കയ്യിലാകട്ടെ ഒരു തീർത്ഥാടക കുരിശും. ഭൂമിയിൽ അധ്വാനങ്ങളും നിത്യജീവനും ഇഴ ചേർക്കുന്ന പ്രത്യാശയുടെ ജീവബന്ധമാണിവിടെ. ഇന്ന് ദൈവത്തിൻ്റെ രക്ഷാകരമായ വ്യവസ്ഥയെ, ഇക്കോണമി ഓഫ് സൽവേഷൻ, ഒരു ഭവനത്തിൻ്റെ വെളിച്ചത്തിൽ നാം വചനവഴിയിൽ മനസ്സിലാക്കുന്നതും അതുകൊണ്ടാണ്. ഇക്കണോമിയ, ദൈവഭവനത്തിൻ്റെ മക്കളായ നമുക്ക് അവകാശങ്ങളുണ്ട്, മാത്രമല്ല അതിന് തക്ക ശുശ്രൂഷകളും ഉത്തരവാദിത്തങ്ങളുമുണ്ട്. Ephesians 5:21-33 ഭാര്യ ഭർത്തൃബന്ധത്തിൻ്റെ സ്നേഹബലത്തിൽ ക്രിസ്തു നമ്മെ സ്നേഹിച്ച ആഴം ശ്രീഹ വെളിവാക്കുന്നുണ്ട്. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെയാണ് നമ്മുടെ പരസ്പര സ്നേഹത്തിൻ്റെ സ്വഭാവം. ഇത് പരസ്പര വിധേയത്വത്തിൻ്റെ മാനം പേറുന്നുണ്ട്. ക്രിസ്തു തന്നെയും നമ്മുടെ ശുശ്രൂഷകനായി തീർന്നതുപോലെ. ഉപ്പുടാക്സസ് നമ്മുടെ വ്യവസ്ഥകളെല്ലാം ദൈവാധീനമാകണം. ഇവിടെ വലിപ്പച്ചെറുപ്പങ്ങളില്ല, ക്രിസ്തുവിലുള്ള സമത്വമാണത്. ഈ ലാളിത്യം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി തൻ്റെ സഹോദരന്മാരോട് തൻ്റെ നിയമാവലിയിൽ പറഞ്ഞു വെച്ചത്. അഹംഭാവങ്ങളില്ലാതെ എല്ലാവരെയും അനുസരിക്കുവാൻ, എല്ലാത്തിനെയും അനുസരിക്കുവാൻ, എല്ലാവർക്കും വിധേയപ്പെടുവാനും. മ്യൂച്വൽ സബ്മിഷൻ, ഹുപ്പുടാസോ, അതാണ് ഇവിടെ ഏറ്റവും സൂചകമായ വാക്യം ഈ പാഠഭാഗത്ത്. ദൈവഭവനത്തിൻ്റെ കാര്യസ്ഥതയുടെ സുന്ദരഭാവം മനസ്സിലാക്കിക്കൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ എക്കോണമി ഓഫ് ഫ്രാൻസിസ്കോ എന്നൊരു സാമൂഹിക വ്യവസ്ഥിതി വിഭാവനം ചെയ്യാൻ ഇന്നത്തെ യുവ നേതൃത്വത്തോട് ആവശ്യപ്പെടുന്നത്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ പോലെ ക്രിസ്തു സാരൂപ്യത്തിൽ തൻ്റെ സഹചര്യയും പ്രപഞ്ചത്തെയും വിനയാന്വിതമായി പാലിക്കുവാൻ, ദൈവഭവനത്തിലെ ഉത്തമനായ കാര്യസ്ഥനായി.
എഫ് എ സിയറിലെ ഈ പാഠഭാഗം ഒരു വീട്ടുമേശ ഹൗസ് ടേബിൾ എന്നാണ് സാങ്കേതികമായി വിളിക്കപ്പെടുന്നത്. ഇന്ന് സങ്കീർത്തനം 128 നാം കാണും ഒരു വീട്ടുമേശ. അവിടെ വിയർപ്പിൻ്റെ മണമുണ്ട്, കയ്യിലും കാലിലും പുരണ്ട ചെളിയുണ്ട്, എല്ലിന് നുറുക്കങ്ങളുമുണ്ട്. പക്ഷെ നീതിയും സമാധാനവും ചാലിക്കുന്ന രുചിപാകവുമാണ് അവിടെ. കാരണം ഇത് ദൈവഹിതത്തിന് വിധേയപ്പെടുന്ന ഒരു കുടുംബമാണ്, സ്നേഹത്തിൻ്റെ പാരസ്പര്യങ്ങളിൽ കെട്ടുറപ്പുള്ളൊരു കുടുംബം. തൊട്ടു മുൻപുള്ള സങ്കീർത്തനം 127 ഇതിനോട് ചേർത്ത് വായിച്ചാൽ കാര്യങ്ങൾ കുറേ കൂടി വ്യക്തമാകും. ദൈവത്തെ കൂടാതെയുള്ള നമ്മുടെ അധ്വാനങ്ങൾ വ്യർത്ഥമാണെന്നറിയുമ്പോൾ. ഇന്ന് ലൂക്ക 13:18-21 നാഥൻ ദൈവരാജ്യത്തിൻ്റെ ചുരുളഴിക്കുകയാണ് ഉപമകളിലൂടെ. ആ ഉപമയിൽ നിന്ന് അടുക്കള തോട്ടത്തിൻ്റെയും അടുക്കളയുടെയും പൊരുത്തം ചേർത്ത് വെച്ചുകൊണ്ട് ആണാളിൻ്റെയും പെണ്ണാളിൻ്റെയും അധ്വാനങ്ങൾ കൊണ്ട് ഇഴ ചേർക്കുന്നൊരു വീട്ടുഭംഗിയുണ്ട്. ദൈവരാജ്യത്തിൻ്റെ പാഠങ്ങൾ ചേർത്ത് വയ്ക്കപ്പെട്ട ആ വീട്ടുഭംഗി. ദൈവരാജ്യത്തിൻ്റെ രഹസ്യ വികാസം, ദ സീക്രട്ട് ബട്ട് ഷുവർ പ്രോഗ്രസ്, അതാണ് ഈ ഉപമയുടെ കാതലായ സന്ദേശം. ഇന്നലെ നമ്മൾ ശ്രദ്ധിച്ചതുപോലെ ഈ ദൈവരാജ്യത്തിൻ്റെ കാര്യസ്ഥതയാണ്. അതിനനുസൃതമായിരിക്കണം നമ്മുടെ ഈ ധരയിലെ ജീവിത നിലപാടുകളും അധ്വാനങ്ങളുമെല്ലാം. ഇന്ന് ശ്രീഹൈഫേസ്യരോട് പറയുന്നത് ഓർത്താൽ, ക്രിസ്തുവിനോട് ചേർത്ത് മാത്രം ഗ്രഹിക്കാനാകുന്ന ഒരു രഹസ്യമാണിത്, ഈ സ്നേഹത്തിൻ്റെ പാരസ്പര്യം.